കളിയിക്കാവിള ചെക്ക് പോസ്റ്റിലെ എ എസ് ഐ വിൽസനെ വെടിവെച്ചു കൊന്ന കേസിലെ പേരും കുറ്റം സംബന്ധിച്ചതായി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് തൗഫീഖും ഷമീമുമാണ് കുറ്റം സംബന്ധിച്ചത് ഇവർ പോലീസിനോട് പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണകൂടത്തോടും ഇന്ത്യൻ ഭരണവ്യവസ്ഥയോടും യാതൊരു തരത്തിലെ പ്രതിബദ്ധതയുമില്ല അതിനെ പൂർണ്ണമായും ഞങ്ങൾ തള്ളിക്കളയുന്നു ആ എതിർപ്പാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഭരണകൂടത്തിന് എതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിലാണ് എ വിൽസനെ ഞങ്ങൾ വെടിവെച്ചു കൊന്നത് എന്നാണ് തൗഫീഖും ഷമീമും പോലീസിനോട് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് ഡി ഐ ജിയും കന്യാകുമാരി എസ്പിയും ചേർന്ന് മണിക്കൂറുകളോളം രണ്ടുപേരെയും ചോദ്യം ചെയ്തു അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരം അവർ നൽകിയത് ഇന്ത്യയോട് യാതൊരു തരത്തിലെ പ്രതിബദ്ധതയും ഞങ്ങൾക്കില്ല ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു ഭരണകൂടമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് എതിരായിട്ടുള്ള സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പോരാട്ടത്തെ കണ്ടത് എന്നാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിച്ചതുകൊണ്ടാണ് ഈ എ എസ് ഐ വിൽസനെ ഞങ്ങൾ വെടിവെച്ചു കൊന്നത് എന്നാണ് തൗഫീഖും ഷമീമും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എ എസ് ഐ വിൽസന് വെടിയേറ്റത് ഇന്ത്യൻ നാഷണൽ ലീഗ് തമിഴ്നാട് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് നേരത്തെ നിരോധിച്ചിരുന്ന അല്ലുമ എന്ന സംഘടനയിൽപ്പെട്ടവരെ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ പോലീസ് പറയുന്നത് ഇവർ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര് ഇതുവരെ പുറത്ത് ഞങ്ങൾ വിട്ടിട്ടില്ല എന്നാണ് ബാക്കിയൊക്കെ അഭ്യൂഹം എന്ന നിലയിൽ തന്നെ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പ്രവർത്തിക്കുന്നത് മറ്റൊരു സംഘടനയുടേതാണ് ആ സംഘടനയുടെ പേര് വെളിപ്പെടുത്താൻ തക്ക വിധമുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് പിന്നീട് ആ കാര്യം വെളിപ്പെടുത്തുമെന്നാണ് തമിഴ്നാട് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് രണ്ടുപേരെയും ഇന്ന് വിശദം മായി തന്നെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത് നിരവധി പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട പിടിയിലായിട്ടുണ്ട് ഇനിയും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നു പതിനേഴ് പേരാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഗൂഢാലോചനയിലടക്കം ഉൾപ്പെട്ടിട്ടുള്ളത് കൂടുതൽ പ്രതികൾ ഏതായാലും ഈ കേസിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത് രണ്ടുപേരെയും അതായത് തൗഫീഖിനെയും ഷമീമിനെയും ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് പേരും കുറ്റസമ്മതിച്ചിരിക്കുന്നു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങളുടേതാണെന്ന് ഇരുവരുടെയും നിലപാട്